നമസ്കാരം ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് എയ്തർ ഇൻഡസ്ട്രീസ് ഏതർ ഇൻഡസ്ട്രീസ് ഇന്ന് എട്ട് പോയിന്റ് ആറ് ഏഴ് ശതമാനം ഇടിഞ്ഞ് എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി പതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് നടിയാനുള്ള പ്രധാന കാരണം ഏതർ ഇൻഡസ്ട്രീസിൻ്റെ ഗുജറാത്തിലെ സൂറത്തിലുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ സംഭവിച്ചിരിക്കുന്ന തീപിടുത്തം അല്ലെങ്കിൽ ഫയർ ഇൻസിഡൻ്റ് മൂലമാണ് ഇതുവഴി ഏകദേശം ഇരുപത്തഞ്ചോളം ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് കൂടാതെ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയെയും റവന്യൂ പ്രോസ്പെക്ടസിനെയും ഈ തീപിടുത്തം നെഗറ്റീവായി ബാധിക്കാനും സാധ്യതയുണ്ട് കെമിക്കൽ സെക്ടറിലെ കമ്പനികളെല്ലാം അണ്ടർ പെർഫോം ചെയ്യുന്ന ഈ സമയത്താണ് എയ്തർ ഇൻഡസ്ട്രീസിൻ്റെ മാനുഫാക്ചറിങ്ങിനെ കൂടി നെഗറ്റീവായി ബാധിക്കുന്ന രീതിയിൽ ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായത് കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ മറ്റുള്ള കെമിക്കൽ കമ്പനികളെക്കാളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് എയ്ദർ ഇൻഡസ്ട്രീസ് എൻഡിയർ കെമിക്കൽ സെക്ടറിലെ ഡിമാൻഡ് ഇടിഞ്ഞതും ഡീസ്റ്റോക്കിങ്ങും ചൈനയിൽ നിന്നുള്ള കെമിക്കൽ ഡി കെമിക്കൽ ഡമ്പിംഗ് ഉണ്ടായിട്ടും ഏതൊരു ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് മുപ്പത്തൊമ്പത് ശതമാനം ഉയരുകയും റവന്യൂ ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് സംഭവിച്ച ഫയർ ഇൻസിഡൻ്റ് ചിലപ്പോൾ കമ്പനിയുടെ പെർഫോമൻസിനെ പ്രത്യേകിച്ചും ഷോർട്ട് ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ മാനുഫാക്ചറിങ്ങിനെ നെഗറ്റീവായി ബാധിച്ചേക്കാം മുമ്പ് ദീപക് നൈട്രേറ്റ് എന്ന കമ്പനിയുടെ ദീപക് നൈട്രേറ്റ് എന്ന കമ്പനിയിലും ഇതിന് സമാനമായ രീതിയിൽ ഫയർ ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു അന്ന് ആൾക്കാർക്ക് ഇത്ര വലിയ ഇഞ്ചുറി പറ്റിയില്ല എങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറച്ച് ദിവസത്തേക്ക് ദീപക് നൈട്രേറ്റിന് അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ടി വന്നു അതുപോലെ ഏതൊരു ഇൻഡസ്ട്രീസിനും ചിലപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ടി വന്നേക്കാം അത് കമ്പനിയുടെ അടുത്ത ക്വാർട്ടറിലെ റിസൾട്ടിനെ നെഗറ്റീവായി ബാധിക്കാനും സാധ്യതയുണ്ട് ഏതാർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു റീസെന്റ്ലി സ്റ്റോക്ക് ആയിരത്തി ഇരുന്നൂറിൽ നിന്നും എണ്ണൂറ്റി ഇരുപത്തി ഏഴ് എന്ന ലെവലിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടാണ് എണ്ണൂറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ എഴുന്നൂറ്റി അൻപത് എന്ന ലെവലിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ സ്റ്റോക്ക് ജൂബിലൻ്റ് ഫുഡ് ഇന്ന് ജൂബിലൻറ്റ് ഫുഡ് മൂന്നേ പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം ഉയർന്ന് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ആറ് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്ക് ഇന്നതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്കുമെത്തി ഫിഫ്റ്റി ടു വീക്ക് ഹൈ അഞ്ഞൂറ്റി അറുപത്തേഴ് മുപ്പത്തേഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നൂറ്റി അൻപത്തേഴ് ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് പതിനഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകി ജുബിലൻ ഫുഡ് വർക്കുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ജുബിലൻ ഫുഡ് വർക്കിൻ്റെ സബ്സിഡറി കമ്പനിയായ ജുബിലൻ ഫുഡ് വർക്ക് നെതർലൻഡ് എന്ന കമ്പനി ഡി പി യുറേഷ്യ എന്ന കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയറുകൾ എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് മില്യൺ യൂറോസിന് അക്യൂർ ചെയ്തു ആൾറെഡി ജുബിലൻ ഫുഡ് വർക്കിൻ്റെ സബ്സിഡറി കമ്പനിയായ ജുബിലൻ ഫുഡ് വർക്ക് നെതർലാൻഡ് ഡി പി യുറേഷ്യയുടെ നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് നാല് ശതമാനത്തോളം സ്റ്റേക്കുകൾ അക്യൂർ ചെയ്തിരുന്നു ബാക്കിയുള്ള സ്റ്റേക്കുകളാണ് ഇന്ന് അക്യൂർ ചെയ്തത് ഡി പി യുറേഷ്യ എന്ന കമ്പനി ബ്രിട്ടനിൽ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ് അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയ കമ്പനിയാണ് കൂടാതെ ഈ കമ്പനിക്ക് ടർക്കി ജോർജിയ അസർബെയ്ജൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട് ടർക്കിയിലെ ഏറ്റവും വലിയ പിസ്സ ഡെലിവറി കമ്പനി കൂടിയാണ് ഡി പി യുറേഷ്യ ടർക്കിയിൽ മാത്രം കമ്പനിക്ക് അറുന്നൂറ്റി എഴുപത്തെട്ടിലേറെ ഔട്ട്ലെറ്റുകളുണ്ട് അസർബെയ്ജനിൽ പത്ത് ഔട്ട്ലെറ്റുകളും ജോർജിയയിൽ ആറ് ഔട്ട്ലെറ്റുകളുമാണ് ഉള്ളത് കൂടാതെ കമ്പനി കൂടാതെ കമ്പനി ടർക്കിയിൽ അറുപത്തി ഏഴിലധികം കോഫി ഷോപ്പുകളും റൺ ചെയ്യുന്നുണ്ട് ഓവറാൾ ഇത് ജൂബിലെൻറ്റ് ഫുഡ് വർക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കും അതേസമയം ഡി പി യുറേഷ്യ എന്ന സ്റ്റോക്ക് ലണ്ടൻ മാർക്കറ്റിൽ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ടെക്നിക്കൽ കാൻഡൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ജൂബിലെന്റ് ഫുഡ് വർക്ക് എന്ന സ്റ്റോക്ക് ഹെവി ഡിസ്കൗണ്ടിൽ ലഭ്യമാണ് ഒരു സമയത്ത് തൊള്ളായിരം രൂപ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് അഞ്ഞൂറ് രൂപ വരെ ഇടിയുകയും അഞ്ഞൂറ് രൂപയിൽ നിന്നും സ്റ്റോക്കിൽ ഒരു റിക്കവറി വരികയുമാണ് ഇപ്പോൾ കാണുന്ന ഒരു റിക്കവറി വരികയുമാണ് റീസെൻ്റ്ലി സ്റ്റോക്ക് ഒരു ചാനൽ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട് ഹയർ ഹൈ ഹയർ ലോ എന്ന രീതിയിലുള്ള ചാനൽ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് ആ ചാനൽ പാറ്റേണിൻ്റെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഒന്നുകിൽ ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റ് ആകാം അതല്ലെങ്കിൽ സ്റ്റോക്കിൽ ബ്രേക്ക് ഔട്ട് നടക്കാം സ്റ്റോക്കിനെ അക്കോമിലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് അഞ്ഞൂറ് അഞ്ഞൂറ്റി പോലുള്ള റേഞ്ചുകളാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്